പള്ള നിറച്ച ചിക്കൻ ദം ബിരിയാണി വെറും 80 രൂപയ്ക്ക്. എന്താ സംഭവം എന്നല്ലേ? ദേ ഈ ചേട്ടനെ പോലത്തെ ഒരാള് കേരളത്തിൽ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് ഞാൻ കണക്കുകൂട്ടുമ്പോ മുതലാണുണ്ട്. നമ്മൾ വെക്കുന്നല്ലേ, കറണ്ട് ബില്ല് വേണ്ട, വാടക വേണ്ട, വള്ള ബില്ല് വേണ്ട, പിന്നെന്താ കൊടുത്തൂടെ ജനങ്ങൾക്ക്? ദൈവത്തിന്റെ കൂലിയും കിട്ടും. അപ്പതേ, ഇദ്ദേഹമാണ് രാമദാസ്, ചെറുപ്പളശ്ശേരിക്കാരുടെ സ്വന്തം ദാസേട്ടൻ. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ കാർത്തിക ചേച്ചി. രണ്ടു പേരും കൂടെ അവരുടെ വീടിന്റെ മുറ്റത്ത് കുഞ്ഞോലപ്പുരയിൽ നടത്തുന്ന ഒരു ഹോട്ടൽ. ദാസേട്ടന്റെ സ്വന്തം റെസിപ്പിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ദം ബിരിയാണിയും കാർത്തിക ചേച്ചിയുടെ കൈപ്പുണ്യത്തിൽ ഉണ്ടാക്കുന്ന ഊണും അത് മാത്രമാണ് ഈ കുഞ്ഞു കടയിലുള്ളത്. ദാസേട്ടാ, എന്താണ് ഈ പള്ള നിറച്ച ബിരിയാണി? പള്ള നിറച്ച് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നേ. അങ്ങനെയാണ്. ഏതാണ്, ഏത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഏത്? റാവുത്തരാണോ, മലബാറാണോ, തലശ്ശേരിയാണോ, ഏതാണ്? പാലക്കാട് ബിരിയാണി തന്നെ. പാലക്കാട് ബിരിയാണി നിങ്ങളുടെ ഓൺ റെസിപ്പി? എങ്ങനെയാ പഠിച്ചപ്പത്? 10-16 കൊല്ലം പുറത്തുകൂടെ ചെപ്പശ്ശേരി, ഒറ്റപ്പാലം, വളാഞ്ചേരി, കൊപ്പം, അങ്ങനെ ഭാഗത്തുകൂടെ പോയിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ടാക്കിയത്. പഠിച്ചിണ്ടാക്കി. എന്റെ ഇപ്പൊ സ്വന്തം റെസിപ്പിയിൽ പോയിരുന്നു. സ്വന്തം. എത്ര കൊല്ലേ ഇപ്പൊ ഇവിടെ? ഇപ്പൊ ഇവിടെ 3 കൊല്ലേ. 3 കൊല്ലേ. വീട് തന്നെയാണിത്? വീടും കടയും ഒന്നിച്ച്. അപ്പൊ ആരുണ്ടാക്കുന്ന? ആരാ ബിരിയാണി ഉണ്ടാക്കുന്ന? നിങ്ങൾ തന്നെ? എല്ലാം നിങ്ങൾ തന്നെയാണ്? സഹായിക്കാൻ? സഹായിക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ഒക്കെ ചെയ്യും. വൈഫ്? വൈഫ് അവിടെ ചോറ്, മറ്റേ ദോശ, അങ്ങനത്തെ ഐറ്റംസ്, ചട്നി. അപ്പം നിങ്ങൾ രണ്ടുപേരാണ് മെയിന്? മെയിൻ, വേറെ ആരുമില്ല. മെയിനും സൈഡും ഒക്കെ നിങ്ങൾ തന്നെ? മാനേജര്, ഓണറ്? പൈസ പൊടിച്ചിടാനും ഗ്ലാസ് മോറാനും മറ്റേ പ്ലേറ്റ് മോറാനും എല്ലാം നിങ്ങൾ തന്നെ? 80 റുപ്യ. 80 റുപ്യക്ക് വയറിനിറയേ, അതായത് അൺലിമിറ്റഡ് റൈസ്? അൺലിമിറ്റഡ്. 2 പീസ് ഉണ്ടാവും. പിന്നെ നമ്മള് നമ്മുടെ ഒരു ഈ കപ്പ്, ഇതില് നമ്മള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വിധമുള്ള ആൾക്കാരൊന്നും രണ്ടാമണ ചോദിക്കില്ല. ചില ആൾക്കാര് അപ്പൊ രണ്ടാമണ ചോദിക്കുമ്പോ പറയുന്നത് റൈസ് ഞങ്ങള് ടേസ്റ്റ് ഉണ്ടാവുകൊണ്ടാണ് ചോദിക്കണെന്ന് പറയും. അങ്ങനെ പള്ള നിറച്ച് കൊടുക്കണിപ്പൊ. അത്യാവശ്യം കച്ചവടമുണ്ടോ? 80 റുപ്യക്ക് 2 പീസ് ചിക്കനും ഈ പള്ള നിറച്ച് ബിരിയാണി കൊടുക്കും കൊടുക്കുമ്പോ മുതലാവുന്നുണ്ടോ? അത് ഞാൻ കണക്കുകൂട്ടുമ്പോ മുതലാവുന്നുണ്ട്. നമ്മള് വെക്കുന്നല്ലേ, കറണ്ട് ബില്ല് വേണ്ട, വാടക വേണ്ട, വള്ള ബില്ല് വേണ്ട, പിന്നെന്താ കൊടുത്തൂടെ ജനങ്ങൾക്ക്? ദൈവത്തിന്റെ കൂലിയും കിട്ടും, പോരാതെ നമ്മുടെ ചെറിയൊരു കൂലി പൈസയും കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ബിസിനസ് ലാഭമുണ്ട്, ചെറിയ ലാഭം. നമുക്കിപ്പോ പുറത്ത് പോയിട്ട് നമ്മൾ പണിയെടുക്കുമ്പോ 7-8-7 പണിയെടുത്തായിരുന്നു. 7 മണിക്ക് രാവിലെ കയറി, 7 മണിക്ക് ഇറങ്ങാറുള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് പണിയെടുക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നതും എനിക്ക് അത്ര സന്തോഷമുള്ളു. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ അച്ഛനായിട്ട് അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളു. ഓക്കെ, അപ്പൊ അത് നിലനിർത്തി പോകും. നിലനിർത്തി പോകുന്നത്. ഓക്കെ, അപ്പൊ സംഭവം ഉഷാറാണ്. എന്തായാലും ഉഷാറായി, ഇതുപോലെ തന്നെ പോകട്ടെ. അപ്പൊ ഞങ്ങൾക്കും ബിരിയാണി കഴിക്കണം. ഓക്കെ, റെഡി കഴിക്കാം. റെഡി. ഓക്കെ, അപ്പതേ ഇതൊക്കെയാണ് ദാസേട്ടൻ. ഈ കടയിൽ ഗൂഗിൾ പേ സൗകര്യം ഇല്ല കേട്ടോ. നമ്മുടെ പാലക്കാട് ചെറുപ്പുളശ്ശേരി നായരുപടിയിൽ നിന്നും മാങ്ങോട് പോകുന്ന ഒരു കുഞ്ഞു വഴിയിലാണ് ഈ ഒരു കുഞ്ഞു ഹോട്ടൽ ഉള്ളത്. ദാസേട്ടന്റെ കടയിൽ കൂടുതലായും പോകുന്നത് പാഴ്സലാണ്. 2 വലിയ പീസ് ചിക്കനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസും. അതാണ് ഇദ്ദേഹത്തിന്റെ 80 രൂപയുടെ ബിരിയാണി. ഓൾറെഡി കൊടുക്കുന്നത് തന്നെ നല്ല ക്വാണ്ടിറ്റിയിലാണ്. എന്നാലും വയറ് നിറഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും കൊടുക്കാൻ ദാസേട്ടന് ഒരു മടിയുമില്ല. ഇത്രയും നിഷ്കളങ്കരായ മനുഷ്യർ ഇന്നും നമുക്കിടയിലുണ്ട്. പാലക്കാട് നിന്നും ചെറുപ്പളശ്ശേരി പോകുന്നവരോ അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് നിന്നും ചെറുപ്പളശ്ശേരി പോകുന്നവരോ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ പൈസയും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മീശക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.